1940 പന്ത്രണ്ടാമത് സമ്മർ ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കാൻ ഹെൽസിങ്കി ഒരുങ്ങിക്കഴിഞ്ഞു. ഏത് നിമിഷവും യുദ്ധത്തെ അഭിമുഖീകരിക്കാനുള്ള തയ്യാറെടുപ്പുകൾ യൂറോപ്പിലും പൂർത്തിയായി. ഈ സമയത്താണ് ഡെപ്യൂട്ടി അക്കൗണ്ട് ജനറൽ നാഗേന്ദ്രനാഥ് സെൻ കൊളോണിയൽ അഡ്മിനിസ്ട്രേഷൻ നെറ്റ്വർക്കിലൂടെ ആ വാർത്ത അറിഞ്ഞത്. തന്റെ 15 വയസ്സുള്ള മകൾ ഇളയെ ഒളിമ്പിക് സംഘത്തിലേക്ക് തിരഞ്ഞെടുത്തു. അവൾ ബ്രിട്ടീഷിന്റെയെ പ്രതിനിധീകരിക്കും. നാഗേന്ദ്രനാഥ് സെന്നിനെ സംബന്ധിച്ചിടത്തോളം ഈ വാർത്ത അത്ര ആശ്ചര്യകരമായിരുന്നില്ല. കാരണം അദ്ദേഹം അത് പ്രതീക്ഷിച്ചിരുന്നതാണ്. അദ്ദേഹത്തിന്റെ 6 മക്കളിൽ ഏറ്റവും മൂത്ത ആളായ ഇളയുടെ ട്രാക്കിലെ വിജയങ്ങൾ അയാളുടെ സ്വകാര്യ അഹങ്കാരങ്ങൾ തന്നെയായിരുന്നു. 1937 മുതൽ ബംഗാളി ഇംഗ്ലീഷ് ഭാഷകളിലെ കായിക പേജുകളിൽ ഇളയുടെ വാർത്ത നിറഞ്ഞു നിന്നിരുന്നു. അതിലൊന്നുപോലും വിട്ടുപോകാതെ സെൻ വെട്ടി സൂക്ഷിക്കുമായിരുന്നു. 1930കളിലെ തിളങ്ങുന്ന കായിക താരമായിരുന്ന ആ കൗമാരക്കാരിക്ക് പക്ഷേ ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല. കാരണം 2 ലോക മഹായുദ്ധത്തെ തുടർന്ന് ആ വർഷം ഒളിമ്പിക്സ് നടത്തിയില്ല. 1925 ഒക്ടോബർ 18 ഇള ജനിച്ചത്. കൊൽക്കത്തയിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. 1944 ബംഗാളി സാഹിത്യത്തിൽ ബഹുമതികളോടെ BA പാസായി. 13 വർഷങ്ങൾക്കു ശേഷം 1958 കൽക്കട്ട സർവകലാശാലയിൽ നിന്ന് ബംഗ്ലാ സാഹിത്യത്തിലും സംസ്കാരത്തിലും ബിരുദാനന്തര ബിരുദം. ബിരുദം പൂർത്തിയാക്കി വർഷങ്ങൾക്കു ശേഷമാണ് ബിരുദാനന്തര ബിരുദം നേടിയത്. എന്തിനാണ് ഇത്രയും സമയമെടുത്തത്? അതിൽ ഒരു കഥയുണ്ട്. 1944 രാമചന്ദ്രപൂരിലെ ഒരു ജമീന്ദാർ കുടുംബത്തിലെ അംഗമായിരുന്ന രാമേന്ദ്രനാഥ് മിത്രയെ അവർ വിവാഹം കഴിച്ചു. ജമീന്ദാർ കുടുംബത്തിലെ അംഗമായിരുന്നുവെങ്കിലും അദ്ദേഹം മാൾഡയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സംഘാടകനായിരുന്നു. വിവാഹശേഷം രാമചന്ദ്രപൂരിലേക്ക് താമസം മാറിയപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേരാൻ രാമേന്ദ്ര മിത്ര അവളെ പ്രോത്സാഹിപ്പിച്ചു. അങ്ങനെ 18 വയസ്സിൽ അവൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അഥവാ CPI അംഗമായി. 1940കളുടെ തുടക്കത്തിൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ സജീവമായി. കൽക്കത്തയിലും ബീഹാറിലും കിഴക്കൻ ബംഗാളിലെ ചില ഭാഗങ്ങളിലും കലാപം പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ അവർ പാർട്ടി നിർദ്ദേശപ്രകാരം നവഖലിയിലേക്ക് പോയി. അവിടെ മഹാത്മാഗാന്ധിക്കും മറ്റ് ഹിന്ദു മുസ്ലിം നേതാക്കൾക്കുമൊപ്പം ദുരിതബാധിത പ്രദേശങ്ങളിൽ വിപുലമായി പര്യടനം നടത്തി. ദുരിതബാധിതരായ ജനങ്ങളുടെ ഇടയിൽ പുനരധിവാസ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്തു. ആദ്യമായാണ് യാഥാസ്ഥിതിക ഹിന്ദു കുടുംബത്തിന്റെ പരിമിതികൾ മറികടന്ന് അവൾ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെടുന്നത്. 1947 ബംഗാൾ വിഭജനത്തിന് ശേഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അടിച്ചമർത്തൽ കാരണം ഇള മിത്ര ഉൾപ്പെടെയുള്ള നേതാക്കളോട് ഒളിവിൽ പോകാൻ പാർട്ടി ആവശ്യപ്പെട്ടു. ഇത് 1948 ഇള അപ്പോൾ ഗർഭിണിയായിരുന്നു. അങ്ങനെ അവൾ കുഞ്ഞിനെ പ്രസവിക്കാൻ കൊൽക്കത്തയിലേക്ക് പോയി. പ്രസവശേഷം മകനെ അമ്മായി അമ്മയുടെ സംരക്ഷണത്തിൽ ആക്കിയ അവർ വീണ്ടും പൊതുപ്രവർത്തനത്തിനിറങ്ങി. ഭർത്താവിനൊപ്പം കർഷക പ്രസ്ഥാനത്തിന് നേതൃത്വം നൽകുന്നതിനായി അവർ രഹസ്യമായി നാച്ചോളിലേക്ക്, ഇപ്പോൾ പോലും എത്തിപ്പെടാനാവാത്ത ഒരു പ്രദേശമാണത്, ആ നാച്ചോളിലേക്ക് മടങ്ങിയെത്തി. ഒളിവിൽ കഴിയുന്ന കമ്മ്യൂണിസ്റ്റുകാരുടെയും കിഷൻ സമിതി നേതാക്കളുടെയും സഹായത്തോടെ പ്രാദേശിക കർഷക നേതാക്കൾ കൃഷിക്കായി നിലമൊരുക്കാൻ അക്ഷീണം പ്രയത്നിച്ചു. ഈ കാലഘട്ടത്തിൽ ആ പ്രദേശത്ത് തേബാഗ പ്രസ്ഥാനം ശക്തി പ്രാപിച്ചു. ഇളമിത്രയുടെ ജ്വലിക്കുന്ന നേതൃത്വം പ്രസ്ഥാനത്തിന് കൂടുതൽ കരുത്തായി. കർഷകർക്കായി കർഷകരുടെ ശബ്ദമായി അവർ നിലകൊണ്ടു. ഇള വ്യാപകമായി ഗ്രാമങ്ങളിൽ പര്യടനം നടത്തി. കർഷക തൊഴിലാളികൾ, സാധാരണ കർഷകർ, ചെറുകിട കർഷകർ എന്നിവരുമായി കൂടിക്കാഴ്ചകൾ നടത്തി. ഗ്രാമങ്ങളുടെ വിദൂര കോണുകളിൽ നടന്ന കർഷക യോഗങ്ങളിൽ പോലും പരസ്യമായി അവൾ സംസാരിച്ചു. അപ്പോഴെല്ലാം പോലീസിനെയും ഭരണകൂടത്തെ അവർ വിമർശിച്ചു. അങ്ങനെ അവൾ കർഷകർക്കിടയിൽ റാണി മാ എന്ന പദവി നേടി. പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ വിജയം കണ്ടു തുടങ്ങി. കർഷകർ മുതലാളിമാരുടെ ചൂഷണങ്ങളിൽ നിന്നും മുക്തരായി തുടങ്ങി. പക്ഷേ ഇത് അധികാരസ്ഥാനങ്ങൾ കയ്യാളിയിരുന്നവരെ ഒന്നു ചൊടിപ്പിച്ചു. ഇതിന്റെ ഫലമായി ഏകദേശം 2000 സൈനികർ നാച്ചോളിലെത്തി 12 ഗ്രാമങ്ങൾക്ക് തീയിട്ടു. എണ്ണമറ്റ വീടുകൾ കൊള്ളയടിക്കുകയും നിരവധി ഗ്രാമീണരെ കൊന്നൊടുക്കുകയും ചെയ്തു. സായുധ പോലീസ് സൈന്യത്തെ
പിന്തുണച്ചു. ആവശ്യമുള്ള നേതാക്കളെ തേടി അവർ വീടുതോറും കയറിയിറങ്ങി. അതോടെ പോരാട്ടം ആരംഭിച്ചു. ഒരു വശത്ത് ആയിരക്കണക്കിന് സന്താൾ, ഹിന്ദു, മുസ്ലിം കർഷകർ, തെഭാഗയുടെ പ്രതിരോധ സേന മറുവശത്ത്, ആധുനിക വെടിയുണ്ടകളുമായി സായുധരായ സൈന്യവും പോലീസും. ഒടുവിൽ നിയമനിർവഹണ ഏജൻസികളുടെ കൈകളിലെ മനുഷ്യത്വരഹിതമായ അടിച്ചമർത്തലിൽ നിന്ന് രക്ഷപ്പെടാൻ ഗ്രാമവാസികൾ രാജ്യം വിടാൻ നിർബന്ധിതരായി. കർഷക സഖാക്കൾ തങ്ങളുടെ റാണിമായോട് അവിടെ നിന്നും സുരക്ഷിതമായി അതിർത്തി കടക്കണമെന്ന് അപേക്ഷിച്ചു. പക്ഷേ ഇള അതിന് തയ്യാറായില്ല. എല്ലാ സഖാക്കളും സുരക്ഷിതരാകുന്നതുവരെ ഇള നീങ്ങാൻ വിസമ്മതിച്ചു. തൽഫലമായി അവളും നൂറുകണക്കിന് സഖാക്കളും അറസ്റ്റിലായി. തുടർന്ന് നാച്ചോൾ പോലീസ് സ്റ്റേഷനിൽ മനുഷ്യത്വരഹിതമായ പീഡനം ആരംഭിച്ചു. അന്നത്തെ പോരാട്ടത്തിന് നേതൃത്വം നൽകിയതും നിരവധി പോലീസുകാരെ കൊലപ്പെടുത്തിയതും ഇള മിത്രയാണെന്ന് സമ്മതിക്കാൻ കർഷകരോട് പോലീസ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. എന്നാൽ പോലീസ് എത്ര ക്രൂരമായി മർദ്ദിച്ചിട്ടും കർഷകർ അതിന് തയ്യാറായില്ല. പിന്നീട് നടന്നത് സങ്കല്പിക്കാനാകുന്നതിലും അപ്പുറമായ ക്രൂര പീഡനങ്ങളായിരുന്നു. പോലീസ് ഇളയെ തല്ലിച്ചതച്ചു. ലൈംഗികാവയവത്തിൽ മുട്ടകൾ കടത്തി അവളെ പീഡിപ്പിച്ചു. അവൾ ബോധരഹിതയായി. അതിനു പിന്നാലെ അവരുടെ കാൽമുട്ടുകൾ തല്ലിച്ചതച്ചു. പിന്നാലെ പോലീസുകാരുടെ കൂട്ടം അവരെ ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ശിപായിമാരെയും ഒരു SIയെയും നേരിട്ട് കൊലപ്പെടുത്തിയതിന് ഇളാമിത്രക്കെതിരെ കേസെടുത്തു. ഭൂവുടമകൾക്കും ജോതോദാർമാർക്കും ജമീന്ദാർമാർക്കും എതിരെ കർഷകരെ സംഘടിപ്പിച്ചതിനും തേബാഗ പ്രസ്ഥാനത്തിന്റെ മറവിൽ ബലപ്രയോഗത്തിലൂടെ വിളവ് കൊള്ളയടിച്ചതിനും ഇള പ്രധാന നേതാവായിരുന്നു എന്ന കുറ്റപത്രം റിപ്പോർട്ട് ചെയ്തു. അങ്ങനെ അവർക്ക് ജീവപര്യന്തം തടവ് വിധിച്ചു. രാജ്ഷാഹി ജയിലിൽ അവളുടെ നില വഷളായതിനെ തുടർന്ന് അവളെ ധാക്ക സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുപോയി. തുടർന്ന് 1953 മരണത്തിന്റെ വക്കീലെത്തിയ അവളെ ധാക്ക മെഡിക്കൽ കോളേജിലേക്ക് മാറ്റി. അവിടെ എല്ലാ ദിവസവും നൂറുകണക്കിന് വിദ്യാർത്ഥികളും ഉന്നതരും രാഷ്ട്രീയ നേതാക്കളും അവളെ സന്ദർശിച്ചുകൊണ്ടേയിരുന്നു. ഈസ്റ്റ് ബംഗാൾ നിയമസഭയും മൗലാന ഭാസാനിയും മറ്റു ചില നേതാക്കളും ആശങ്കകൾ പ്രകടിപ്പിക്കുകയും അവരെ വിട്ടയക്കാൻ സംസ്ഥാനത്തോട് ആവശ്യപ്പെടുകയും ചെയ്തു. ഒടുവിൽ 1954 ജൂൺ പകുതിയോടെ ഇളമിത്രയെ പരോളിൽ മോചിപ്പിക്കുകയും ചികിത്സയ്ക്കായി കൽക്കത്തയിലേക്ക് പോകാൻ അനുവദിക്കുകയും ചെയ്തു. 4 മുതൽ 5 വർഷത്തിനുള്ളിൽ അവൾ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി. ക്രമേണ പാർട്ടി പ്രവർത്തനങ്ങളിൽ ചേരുകയും 1957 പ്രൈവറ്റ് കോഴ്സ് ചെയ്ത ബംഗ്ലാ ഭാഷയിൽ MA പൂർത്തിയാക്കുകയും ചെയ്തു. തുടർന്ന് അവൾ കൽക്കത്ത സിറ്റി കോളേജിൽ ബംഗ്ലാ പ്രൊഫസറായി ചേർന്നു. അവർ ക്രമേണ പശ്ചിമബംഗാൾ രാഷ്ട്രീയത്തിൽ ഇടപെട്ടു തുടങ്ങി. 67-78 മുതൽ 4 തവണ പശ്ചിമബംഗാൾ അസംബ്ലി അംഗമായി തിരഞ്ഞെടുക്കപ്പെട്ടു. ഇള സുഖം പ്രാപിച്ചു എന്ന് പാകിസ്ഥാൻ സർക്കാർ അറിഞ്ഞു. കൊലപാതക കേസിലെ പ്രതിയായതിനാൽ അവളെ പാകിസ്ഥാനിലേക്ക് തിരിച്ചയക്കണമെന്ന് പാക് സർക്കാർ ആവർത്തിച്ച് ആവശ്യപ്പെട്ടു. എന്നാൽ ആ ഭരണത്തിന് കീഴിൽ അവളെ കാത്തിരുന്ന വിധി എന്താണെന്ന് അറിഞ്ഞുകൊണ്ട് അവളുടെ അഭ്യുദയാകാംക്ഷികൾ ഈ നീക്കത്തെ എതിർത്തു. ഇളമിത്രയ്ക്ക് കിഴക്കൻ പാകിസ്ഥാനിലേക്ക് മടങ്ങാൻ കഴിഞ്ഞില്ല എങ്കിലും ജീവിതത്തിലുടനീളം തന്റെ 2-ാമത്തെ ജന്മനാടായ കിഴക്കൻ ബംഗാളിലെ ജനങ്ങളെ അവൾ ഒരിക്കലും മറന്നില്ല. കിഴക്കൻ ബംഗാളിലെ രാഷ്ട്രീയ സാമൂഹിക വികസനം അവർ നിരന്തരം നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. കർഷകർക്കും സാധാരണക്കാർക്കും വേണ്ടിയുള്ള ത്യാഗോജ്വലമായ പോരാട്ടമായിരുന്നു അവരുടെ ജീവിതം. ഒടുവിൽ കൊൽക്കത്തയിൽ വച്ച് 2002 തന്റെ 76-ാം വയസ്സിൽ അവർ അന്തരിച്ചു. സോഷ്യൽ മീഡിയ ഡെസ്ക്, കേരള വിഷൻ.